വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഈസി റെസിപ്പി ഇടാനായിട്ട് അപ്പം നമ്മൾ ഈ ഒരു കേക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നല്ല എളുപ്പമുള്ള റെസിപ്പിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇനി ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത് ഇതിനായിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഈ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പഞ്ചസാര ഒന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മിക്സിയിൽ ചെയ്യാവുന്നതാണ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഈ പഞ്ചസാര ഒന്ന് അലിയുന്ന ആ ഒരു പാകം വരെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട ഇനി ഞാൻ ഞാനിതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഒരു അരിപ്പയിലൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൺ തേർഡ് കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം നമ്മൾ ചോക്ലേറ്റ് കേക്ക് കേക്കാണല്ലോ ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കാഡ്ബറിയുടെ കൊക്കോ ആണ് ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ്റ്ററിലേക്ക് ഇട്ടാൽ മതി ഇങ്ങനെ അരിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പിലൂടെ അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് എടുക്കാൻ പറ്റും ഈ കൊക്കോ പൗഡറിലൊക്കെ പൊതുവേ ഇതുപോലെ കട്ടയുണ്ടാകും അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കേക്കിലിടുമ്പം അത് അവിടെ ഇവിടെ കട്ട പിടിച്ച് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഇനി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൾഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ കട്ട പിടിക്കുന്നത് ബാറ്റർ എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാം ആദ്യം ബീട്രോണ്ട് ഒന്ന് സ്റ്റാർട്ടാക്കാതെ നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കുക അതിനുശേഷം ഒരു സ്പീഡിൽ മാത്രം ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതായത് സ്പീഡ് നമ്പർ വണ്ണ് തന്നെ ഇടുക സ്പീഡ് ഹൈ ആക്കരുത് വൺ നമ്പർ സ്പീഡിലിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാട് ബീറ്റ് ചെയ്യരുത് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഏഴ് ഇഞ്ച് വായുവട്ടമുള്ള മൂന്ന് ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത് അലൂമിനിയം കുക്കറാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ബേക്ക് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിയിൽ ഒരു പീസ് ബട്ടർ പേപ്പറും കൂടെ വിരിച്ചിട്ട് ഒന്നും കൂടെ അതിൻ്റെ മേലെ ഓയിൽ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം കുക്കറ് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചതിന് ശേഷം കുക്കർ ഒന്ന് ടാപ്പ് ചെയ്യണം ഇതിൻ്റെ എന്തെങ്കിലും എക്സ്ട്രാ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കുക്കർ നമ്മൾ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക അടയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുക്കറിൻ്റെ വെയ്റ്റ് എടുത്ത് കളയണം ഈ ഒരു വിസിൽ നമുക്ക് ആവശ്യമില്ല ഞാനൊരു പഴയ പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടാവണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ തന്നെ മതി അതിനുശേഷം ഫ്ലെയിം ഫ്ലെയിമ് താത്തി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഇത് ബേക്ക് ചെയ്യണം നിങ്ങളെടുക്കുന്ന കുക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ടൈം ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് കേക്ക് ബേക്കായി കഴിഞ്ഞാൽ ഈ ഒരു ഹോളിലൂടെ ഇതുപോലെ ആവി വരും അതേപോലെ തന്നെ കേക്ക് ബേക്കായിട്ടുള്ള ആ നല്ലൊരു മണവും വരും ആ ഒരു സമയത്ത് ഇതൊന്ന് തുറന്നിട്ട് നോക്കുക എനിക്കിപ്പോൾ ഇത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇടയിൽ അതായത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആവുന്ന സമയത്തൊക്കെ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് നടുഭാഗം താന്നുപോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് ഇങ്ങനെ ആവി വന്നു കഴിഞ്ഞാൽ മാത്രം തുറന്ന് നോക്കുക എന്നിട്ട് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കുക ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായെന്നാണ് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് എടുത്തിട്ട് ചൂട് തണയാൻ വേണ്ടിയിട്ട് വെക്കാം കേക്ക് നന്നായിട്ട് ചൂട് തണഞ്ഞതിന് ശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടോ കത്തി കൊണ്ടോ ഇതുപോലെ കേക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കുക അപ്പോൾ ഈസി ആയിട്ട് കേക്ക് നമുക്ക് കുക്കറിൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും പുറത്തെടുത്തതിന് ശേഷം നമ്മൾ താഴെ വിരിച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ പേപ്പർ എടുത്ത് കളയാം എന്നിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ലോണം പൊങ്ങി വന്നിട്ടുമുണ്ട് ഐസിങ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക ഇതിപ്പം പഞ്ചസാരയുള്ള വിപ്പിംഗ് ക്രീമാണ് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ക്രീം ഒരു നല്ല സ്റ്റിഫ് പീക്സ് ആവുന്ന വരെ വേണം ബീറ്റ് ചെയ്യാനായിട്ട് ലൂസായിട്ടും നിൽക്കരുത് അതുപോലെ ഓവർ ബീറ്റും ആവരുത് ഈ ഒരളവ് ഈ കേക്കിന് കറക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ ക്രീം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം ഈ ഒരു പാകം ആകുമ്പോൾ വിപ്പ് ചെയ്യുന്നത് നിർത്തുക അതുപോലെ തന്നെ ഞാൻ അര കപ്പ് ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് പ്ലെയിൻ ഷുഗർ സിറപ്പാണ് അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അലിയിച്ചെടുത്തതാണ് അതിൻ്റെ ചൂടൊക്കെ തടഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താലും മതി ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് ചെറി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ സിറപ്പിന് ആ ഒരു ചെറി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ചെറി ഇതിൽ മുറിച്ചിട്ട് കൊടുക്കുക അപ്പം ഈ ഒരു ഷുഗർ സിറപ്പിനും ചെറിയുടെ ഫ്ലേവർ കിട്ടും ഇനി നമുക്ക് നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് വേണം ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് പക്ഷേ എനിക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ നോർമൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു പീലർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ചോക്ലേറ്റിൻ്റെ പീസ് ഇങ്ങനെ ഒന്ന് ചുരണ്ടി എടുക്കാം അപ്പം നമുക്ക് നല്ല ചോക്ലേറ്റ് ഷേവിങ് കിട്ടും ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ എടുക്കുന്നത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെൽറ്റ് ആവാതെ നല്ല നീറ്റായി തന്നെ ചെയ്യാൻ പറ്റും ഇതാവുമ്പം കുറച്ച് കൈച്ചൂട് തട്ടുന്ന സമയത്ത് ചെറുതായിട്ട് ഒട്ടിയൊക്കെ വരും പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് ഷേവിങ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് അപ്പോൾ ഇത് മെൽറ്റ് ഒന്നും ആവൂല നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ചൂട് തടഞ്ഞിട്ടുണ്ട് കേക്ക് നമുക്ക് ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് എടുക്കാം ആദ്യം ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കുന്നുണ്ട് ആ ഒരു മുകളിൽ വരുന്ന പോർഷൻ നമുക്ക് വേണ്ട ബാക്കി വരുന്ന കേക്കിൻ്റെ പീസിന് നമുക്ക് മൂന്നായിട്ട് കട്ട് ചെയ്യണം അപ്പം മൂന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് മാർക്കിംഗ് ഇട്ട് കൊടുക്കുക അതിനുശേഷം കത്തി ഉള്ളിലേക്ക് കയറ്റിയിട്ട് നല്ല സ്ലൈസസ് ആക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കേക്കിന് എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഒരു ലെയർ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന പീസൊന്നും കൂടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പം മൊത്തം മൂന്ന് ലെയർ നമുക്ക് കിട്ടും ഇനി കേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന ബോർഡിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ചു കൊടുക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് നമുക്ക് ഐസിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് സോക്ക് ചെയ്യണം അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെറി സിറപ്പ് ഇല്ലേ നമ്മൾ ഷുഗർ സിറപ്പിൽ ചെറി ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സിറപ്പിലുമാണ് നമ്മൾ ഈ ഒരു കേക്ക് സോക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ ചെറി പീസസിൽ പകുതി ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറി സിറപ്പിൽ സോക്ക് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചെറിയുടെ പീസസ് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാവും അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഇഷ്ടമുണ്ടോ അത്രയും വെച്ചുകൊടുക്കാം എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്യുക എന്നിട്ട് അടുത്ത പീസ് ചോക്ലേറ്റ് കേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക ചെറി സിറപ്പിൽ ഈ ഒരു കേക്കിൻ്റെ ലെയറും നമുക്ക് സോക്ക് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ചെറിയുടെ സ്ലൈസും നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം കാരണം ഇനി നമുക്ക് ഒരു ടോപ്പ് ലെയർ മാത്രമേ ചെയ്യാനുള്ളൂ ഇതിൻ്റെ മുകളിലും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് അതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു ലെയർ കേക്ക് കൂടെ ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ലെയർ നമുക്ക് ആ ഒരു ചെറി സിറപ്പിൽ സോക്ക് ചെയ്യാം പക്ഷേ ഇതിൻ്റെ മേലെ ചെറിയ പീസസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ചെറി പീസസ് നമ്മൾ രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം ആദ്യം ഒരു തിന്നായിട്ടുള്ള ക്രം കോട്ടാണ് ചെയ്യേണ്ടത് നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ സ്പാച്ചിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരന്ന ഒരു കത്തി ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഒരു ടേൺ ടേബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ചെറിയ ബൗൾ വയ്ക്കുക അതിൻ്റെ മേലെ സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കറക്കി എടുക്കാൻ പറ്റും കേക്കിൻ്റെ സൈഡിൽ മുകളിലായിട്ട് ഞാൻ തിന്നായിട്ട് ഒന്ന് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് ഈ കേക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വയ്ക്കാം അപ്പം ഈ ഒരു ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് സെറ്റായി കിട്ടും അപ്പോൾ ഈസി ആയിട്ട് അടുത്ത ലെയർ കോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ ആ കേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് അടുത്ത കോട്ടിങ് വിപ്പിംഗ് ക്രീം തേക്കുകയാണ് ചെയ്യുന്നത് ആദ്യം മുകൾ ഭാഗത്തായിട്ട് വേണ്ട വിപ്പിംഗ് ക്രീം തേച്ചിട്ട് അതിനുശേഷം സൈഡിലും ഞാൻ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നത്ര നീറ്റായിട്ട് ഈ ഒരു ക്രീം ഒന്ന് ഐസിങ് ചെയ്തിട്ടെടുക്കുക ഈ കേക്ക് ഐസിങ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ മുന്നേ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഈ ഒരു കേക്കിന് നമ്മൾ അധികം നീറ്റായിട്ട് ഐസിംഗ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കാരണം നമ്മൾ ഇതിൻ്റെ മേലെ ആ ഒരു ചോക്ലേറ്റ് ഷേവിങ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യാൻ ഉള്ളതാണ് അപ്പം ഒരുപാടൊന്നും നീറ്റാക്കണ്ട മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന അത്രയും നീറ്റായിട്ട് ഐസിങ് ചെയ്യാം അതിനുശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റ് ഷേവിങ് എടുത്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ സൈഡ് കവർ ചെയ്യുക ഈ കവർ ചെയ്യുന്ന സമയത്ത് മാക്സിമം എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെറിയ ചെറിയ പീസ് കാരണം കുറച്ചൊക്കെ കയ്യിൽ സ്റ്റിക്കാവാൻ ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം നീറ്റായിട്ട് കവർ ചെയ്യുക ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഞാനൊരു നോസിൽ ഇട്ടിട്ടുള്ള പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഞാനിപ്പം കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് കേക്കിൻ്റെ നടുവിലായിട്ട് കുറച്ചും കൂടെ ചോക്ലേറ്റ് ഷേവിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്ലവർ ഇല്ലേ അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചെറീസും കൂടെ വെച്ചുകൊടുക്കാം ഞാനിപ്പം ഇത് യൂസ് ചെയ്തിട്ടുള്ളത് കോക്ടേറ്റ് ചെറീസാണ് കഴിക്കാനൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ചെറി പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം കുറച്ച് എക്സ്ട്രാ വന്നപ്പോൾ ഞാൻ ഒരു ഫ്ലവറും കൂടെ ഇതിൻ്റെ മേലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ ഫ്ലവർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയുള്ള പരിപാടി നല്ല ഈസി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കേക്ക് സെർവ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കിട്ടും പിന്നെ ഇൻഗ്രീഡിയൻസ് ടിപ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്